ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് സിദ്ധു തരകനോട് ആവശ്യപ്പെടുകയും തരകൻ സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വിവാഹം മുടക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി റിയ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അറ്റൻഡറുടെ വേഷത്തിൽ വന്ന റിയ സിദ്ധുവിനെ വീൽചെയറിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ്. പെട്ടെന്ന് റിയ ഒരു ഇറക്കമുള്ള സ്ഥലത്തേക്ക് വരികയും സിദ്ധുവിനെ വീൽചെയറിൽ തള്ളിവിടുകയും ചെയ്യുന്നു. വീൽചെയറിൽ നിന്നും തെറിച്ച് സിദ്ധു താഴേക്ക് വീഴുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് റിയ. ഇപ്പോൾ ശരിക്കും സിദ്ധുവിന്റെ കാലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇതറിയാതെ അപ്പു അവിടേക്ക് വരികയും സിദ്ധുവിന്റെ കാല് ദേഷ്യത്തോടുകൂടി പിടിച്ചു തിരിക്കുകയും ചെയ്യുന്നു. വേദന കൊണ്ട് കരങ്ങി വിളിക്കുകയാണ് സിദ്ധു. സിദ്ധുവിന്റെ തട്ടിപ്പാണെന്ന് കരുതി അപ്പു ഇത് ശ്രദ്ധിക്കാതെ കാല് പിടിച്ചു തിരിക്കുകയാണ്. തുടർന്ന് അപ്പു ആമിയോട് പറയുന്നു മൊത്തം തട്ടിപ്പായിരുന്നു, ആ സാധനത്തിന്റെ കാലിലല്ല തലയ്ക്ക് അസുഖം. ഇത് കേട്ട് സംശയത്തോടുകൂടി ഇരിക്കുകയാണ് ആമി. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് പൂജയുടെയും ശരത്തിന്റെയും വിവാഹത്തിന് സമ്മതം മൂളിയിരിക്കുകയാണ് സേതുപതി. ഇതിന്റെ സന്തോഷത്തിലാണ് പ്രഭയും മധുവും ശരത്തും. എന്തായാലും അപ്പുവിനെ പറ്റിക്കാനായി സിദ്ധു ഒരുക്കിയ കളി ഇപ്പോൾ കാര്യമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.